മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ വർഷം 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും. കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ 4 ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ 23 ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. സെപ്റ്റംബർ 16 സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18 തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, ജാതകത്തിലെ ഗ്രഹനില, മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1 ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് നിങ്ങളുടെ 1 ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ്. ശനി ഇവിടെ 5 മഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ ഈ സമയത്ത് അംശബലം അനുസരിച്ച് ബലവാനുമാണ്, സഞ്ചരിക്കുന്നത് വക്രഗതിയിലുമാണ്. കുംഭം രാശിക്കാർക്ക് ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കൂടാതെ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5 ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5 ഭാവാധിപൻ ബുധനാണ്. ബുധൻ സെപ്റ്റംബർ 4 മുതൽ 7 ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ സൂര്യനുമൊത്ത് ബുധാദിത്യയോഗവും നിർമ്മിക്കുന്നതാണ്. ഈ മാസം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും. പഠനത്തിൽ ശ്രദ്ധയുണ്ടാകുന്നതും നന്നായി പരിശ്രമം ചെയ്യുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും. പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ അനുകൂല സമയമായിരിക്കും ഇത്. ഇനി കുംഭം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 7 ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7 ഭാവാധിപൻ സൂര്യനാണ്. നിൽക്കുന്നത് 7 ഭാവത്തിൽ തന്നെയാണ്. സെപ്റ്റംബർ 16 നിങ്ങളുടെ 8 ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദാമ്പത്യ ജീവിതം വളരെയധികം സുഖകരമായിരിക്കും. മാസത്തിൻ്റെ 2 പകുതിയിൽ, അതായത് 16 ശേഷം സൂര്യൻ 8 നിൽക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാറുന്നതുമായിരിക്കും. പൊതുവെ കുംഭം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും എന്ന് തന്നെ വേണം പറയുവാൻ. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ശുക്രൻ
സെപ്റ്റംബർ 18 വരെ നിങ്ങളുടെ 8 ശുക്രൻ്റെ നീചസ്ഥാനവുമായ കന്നിയിൽ കേതുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കത്തില്ല. ധൃതി പിടിക്കാതെ സാവകാശം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ സെപ്റ്റംബർ 18 ശുക്രൻ തൻ്റെ സ്വരാശിയും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ തുലാം രാശിയിൽ പ്രവേശിക്കുമ്പോൾ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടത്താവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉചിത സമയമായിരിക്കും ഇത്. ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റും ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10 ചൊവ്വയാണ്, നിൽക്കുന്നത് 5 ഇവിടെ നിന്നും ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നത് 11 ഈ മാസം കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോജക്റ്റുകൾ സമയത്ത് പൂർണ്ണമാക്കുന്നതായിരിക്കും. അതുപോലെ ജോലിയിൽ കോൺസെൻട്രേഷൻ നന്നായി ചെലുത്തുന്നതുമായിരിക്കും. ഈ സമയത്തൊരു ജോബ് സാറ്റിസ്ഫാക്ഷനും ഫീൽ ചെയ്യുന്നതായിരിക്കും. പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ നല്ലതായിരിക്കും, പ്രത്യേകിച്ചും മാസത്തിൻ്റെ 2 ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പൈസയും സേവ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. പൊതുവെ ഈ മാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും. ഇതാണ് കുംഭം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.